അന്നത്തെ ആ റിസൾട്ട് നോക്കി അന്നത്തെ ആ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ലൊരു രാവിലെ അതായിരിക്കും. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ സ്വാതി മാമിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു, നോക്കിയോ എന്ന് ഞാൻ കണ്ടായിരുന്നു. അത് നോക്കി അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് കണ്ടു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നിലവിളിച്ച് കരയുകയാണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഞ്ചാമത്തെ അറ്റംപ്റ്റിലാണ് കറക്റ്റായിട്ട് ഇവിടെ കോഴ്സ് എടുത്ത് പഠിച്ചത്. പക്ഷേ എൻ്റെ ഫോർത്ത് അറ്റംപ്റ്റ് തൊട്ട് ഞാൻ യൂട്യൂബിലെ പേപ്പർ വണ്ണിൻ്റെ ആയാലും പേപ്പർ ടുവിൻ്റെ ആയാലും അതിലുള്ള വീഡിയോസ് വെച്ച് ഞാൻ കാണുമായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. എങ്ങനെയാണ് ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിലേക്ക് എങ്ങനെ എത്തേണ്ടത്, എങ്ങനെ പഠിച്ചെത്തേണ്ടത് എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ആപ്പിൾ ബിയുടെ വീഡിയോ കണ്ടപ്പോൾ തൊട്ടാണ് എനിക്ക് അതിൻ്റെ ഒരു ട്രിക്ക് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഞാൻ പഠിച്ച സ്കൂൾ മൗണ്ട് കാർമൽ എന്ന് പറഞ്ഞ സ്കൂളാണ്. അവിടെ പോയപ്പോൾ ടീച്ചേഴ്സെല്ലാം എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. എസ് എഴുതാൻ മാർക്ക് മേടിക്കുക, ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വർക്കാവുന്നത് എന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ എല്ലാം ക്ലിയർ കട്ടായ ഒരു പ്രിസൈസ് ആയ ഐഡിയ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയത്. അത് ഞാൻ വീഡിയോ നോക്കും, ഞാൻ സ്വന്തമായിട്ട് നോട്ട് എഴുതും, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അയച്ചു തന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു, അതിലെല്ലാം ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു. ആ ബുക്കും ആ വീഡിയോയും മാത്രം ഞാൻ ഇവിടെ എന്തായാലും ഫോളോ ചെയ്തിട്ടുള്ളൂ. എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കുറച്ച് മാർക്കിനും അല്ലെങ്കിൽ കുറച്ച് പോയവരോട് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനും ഇവിടെ നെറ്റ് കിട്ടി എല്ലാവരും അങ്ങനെ അങ്ങനെ വന്നവരാണ്. നമുക്കുള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടോ, നമുക്കെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് ആയാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ 100% എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. വെൽക്കം ടു അനദർ വീഡിയോ. ഓരോ യു ജി സി നെറ്റ് റിസൾട്ട് വരുമ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളാണ് കിട്ടുന്നത്. കാരണം ഒരു സ്റ്റുഡൻ്റ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത്, ഞങ്ങളുടെ അക്കാഡമി, ഞങ്ങളുടെ എഡ്യൂക്കേറ്റേഴ്സിനെ, ഞങ്ങളുടെ റിസോഴ്സസിനെ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് അവരുടെ ഒരു ജേർണി ഒരുപാട് കഷ്ടപ്പെട്ട് അവർ പഠിച്ച് ആ ഒരു എൻഡിലേക്ക്, ആ റിസൾട്ടിലേക്ക് എത്തി, റിസൾട്ട് അറിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻറ്റിന് വേണ്ടിയാണ് ശരിക്കും ഞങ്ങൾ അത്രയും കാലം ഞങ്ങളുടെ ടീം എഫേർട്ട് എടുക്കുന്നത്. ഒരു റിസൾട്ട് ഞങ്ങളിലേക്ക് എത്തുമ്പോൾ, ഒരു സ്റ്റുഡൻ്റ് നമ്മൾ ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞ് ഞങ്ങളോട് സന്തോഷം പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നൊരു ഫീലുണ്ട്, അവിടെ ആ സ്റ്റുഡൻ്റ് അല്ല ജയിച്ചത്, മറിച്ച് ഞങ്ങളാണ്. ഞങ്ങൾ കുറേ ആൾക്കാർ, ഞങ്ങൾക്ക് വരുന്നൊരു സന്തോഷമാണത്. ആ സന്തോഷം ഇന്ന് നമ്മുടെ കൂടെ ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, സജീവ്. സജീവ് 2023 യു ജി സി നെറ്റ് കൊമേഴ്സ് സബ്ജക്റ്റിൽ ക്വാളിഫൈഡ് ആയ ആളാണ്. അപ്പോൾ സജീവിനെ പറ്റി പറയുമ്പോൾ, ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു ഓൺലൈൻ കോഴ്സിനെ പറ്റി സംസാരിച്ചു, ഞാൻ പറയണ്ടായി നമുക്ക് ഒരു റിസൾട്ട് ഓൺലൈനിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റ് ഒരു റിസൾട്ട് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഡബിൾ സന്തോഷമാണ്. അത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു. ഇന്നും അതേ ഹാപ്പിനെസ്സിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കാരണം ഓൺലൈനിൽ സജീവ് ജോയിൻ ചെയ്യുന്നു 6 മുൻപാണ്, അതായത് കഴിഞ്ഞ എക്സാം, ജൂൺ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം സജീവ് എടുത്തൊരു എഫേർട്ടുണ്ട്, അത് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സിനൊക്കെ വളരെ വളരെ നന്നായിട്ട് അറിയാവുന്നൊരു എഫേർട്ടാണ്. അത് ഓരോ ഇൻസ്ട്രക്ഷൻസ് നമ്മളിവിടുന്ന് കൊടുക്കുമ്പോഴും ഓരോ സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുമ്പോഴും അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ കാണിച്ചൊരു മനസ്സുണ്ട്. അത് നമ്മളെ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു കോച്ചിങ് പ്രോസസ്സിൽ കൂടെ പോയിട്ടുള്ള ഒരു ആളാണ് സജീവ്. അപ്പോൾ നമുക്ക് സജീവിനോട് നേരിട്ട് സംസാരിക്കാം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം, സജീവിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് സജീവ്. സജീവ്, ഞാൻ പറഞ്ഞല്ലോ, യു ജി സി നെറ്റ് December 2023 നെറ്റ് ഹോൾഡറാണ് സജീവ്. പാലക്കാട്. ആ, പാലക്കാടാണ് വീട്. പാലക്കാട് നിന്ന് നമ്മുടെ ഓഫീസ്, പാലയിലുള്ള ഓഫീസിൽ വന്നു നമ്മളോട് സന്തോഷം ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ്. നമുക്ക് സജീവിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ സജീവ് എന്നോട് പറഞ്ഞത് ഇതിപ്പോൾ അഞ്ചാമത്തെ അറ്റംപ്റ്റ് ആണ് ഇപ്പോൾ ഡിസംബറിൽ കഴിഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് 4 അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 4 അറ്റംപ്റ്റും സജീവ് വേറെ രീതിയിൽ പഠിക്കുക, സ്വന്തമായിട്ട് പഠിക്കുകയൊക്കെ ആയിരുന്നു. അഞ്ചാമത്തെ അറ്റംപ്റ്റിലാണ് ആപ്പിൾ ബിയിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആപ്പിൾ ബിയിലേക്ക് എത്തുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ 5th അറ്റംപ്റ്റിലാണ് കറക്റ്റായിട്ട് ഇവിടെ കോഴ്സ് എടുത്ത് പഠിച്ചത്. പക്ഷേ എൻ്റെ 4th അറ്റംപ്റ്റ് തൊട്ട് ഞാൻ യൂട്യൂബിലെ പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും അതിലുള്ള വീഡിയോസ് വെച്ച് ഞാൻ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അതായത് എനിക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ തൊട്ടിട്ടാണ് ഞാൻ ഇതിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് അപ്പത്തൊട്ടാണ് എങ്ങനെയാണ് ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിലേക്ക് എങ്ങനെ എത്തേണ്ടത്, എങ്ങനെ പഠിച്ചെത്തേണ്ടത് എന്നുള്ളൊക്കെ ഒരു ഐഡിയ എനിക്ക് ആപ്പിൾ ബിയുടെ വീഡിയോ കണ്ടപ്പോൾ തൊട്ടാണ് എനിക്ക്
അതിൻ്റെ ഒരു ട്രിക്ക് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ നിന്നിട്ട് എനിക്കൊരു ട്രസ്റ്റ് കിട്ടി, അവിടെ നിന്നിട്ട് എനിക്ക് പേപ്പർ വണ്ണിൽ ഒരു ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ ലോജിക്കൽ റീസണിംഗ് ഒന്നും എന്താണെന്ന് പോലും എനിക്ക് അറിയുമായിരുന്നില്ല. അപ്പോൾ ഒരു 7 hour അടുത്തുള്ള ഒരു വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, മാരത്തോൺ വീഡിയോസ്, അത് കണ്ടിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ എനിക്കൊരു ബേസിക്കായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടായി. ഇനി വരുന്ന അതിലെനിക്ക് 88% അടുത്തെത്തി. അപ്പോൾ ഇനി വരുന്നത് കുറച്ചുകൂടി 88% അടുത്തെത്തി. അപ്പോൾ ഇനി വരുന്ന ക്ലാസ് കുറച്ചുകൂടി ഇവിടെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ കിട്ടുന്നുള്ളൊരു ട്രസ്റ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ വീട്ടുകാർ തന്നൊരു കോൺഫിഡൻസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും എടുത്തു പഠിച്ചു, അതിനുള്ളൊരു റിസൾട്ട് എനിക്ക് കിട്ടി. ഉറപ്പായിട്ടും സജീവ് എടുത്തൊരു ഹാർഡ് വർക്കും കൂടെയാണ്. നമ്മളിപ്പം എത്ര എത്ര റിസോഴ്സസ് നമ്മൾ ചെയ്തു, എത്ര എത്ര മെന്റർഷിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാലും സ്റ്റുഡൻറ് എടുക്കേണ്ട ഒരു വലിയ എഫേർട്ട് ഉണ്ട്. അത് ഒന്ന് രണ്ടും ദിവസമല്ല, 6 months ഫുള്ളായിട്ട് സജീവ് ആ എഫേർട്ട് എടുത്തു. അതുകൊണ്ടാണ് ഈ 5th attempt ക്വാളിഫൈഡ് ആവാനായിട്ട് പറ്റിയത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ 4th attempt ഉണ്ടായിരുന്നു, ഇത് 5th attempt. ഈ 4 attempt ഈ 5th attempt വന്നപ്പോൾ സജീവിൻ്റെ ഒരു സ്റ്റഡി മെത്തേഡിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തിയത്? സ്റ്റഡി ടൈമിൽ എത്ര മണിക്കൂർ ഒരു ദിവസം കൊടുക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്തൊക്കെ ചേഞ്ചസാണ് വന്നത്? ഞാൻ ഇത്രയും നാൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു ഇത്രയും കാലമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു മെത്തേഡ് ഇവിടെ എന്തായാലും സക്സസ് ആവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ മാത്സ് എപ്പോഴും ഞാൻ ഒഴിവാക്കാറുള്ളതായിരുന്നു, പക്ഷേ ഇവിടെ എനിക്കത് പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സെം എക്സാം പോലെ എനിക്ക് ഇവിടെ അത് പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ കറക്റ്റ് ഞാൻ അതിൽ പിന്നെ ഞാൻ എനിക്ക് കിട്ടാത്ത വിഷയങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിച്ചു. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണെങ്കിലും ലോജിക്കൽ റീസണിംഗ്, മാത്തമാറ്റിക്കൽ റീസണിംഗ്, അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ദിവസം എടുത്ത് പഠിച്ചില്ല. ഓരോ ദിവസം ഞാൻ അതിൻ്റെ ഓരോ സെറ്റ് ഞാൻ ചെയ്ത് പഠിക്കുകയായിരുന്നു. മാറ്റി വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നുകൂടെ എടുത്ത് പഠിച്ചു. അത് ഞാൻ വേണ്ട, മടിയാ, കിട്ടില്ല എന്ന് വിചാരിച്ച് വെച്ച കാര്യങ്ങൾ പ്രത്യേകം ഞാൻ കോൺസെൻട്രേഷൻ കൊടുത്ത് മാറി മാറി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അതിലൊരു സ്പീഡ് കിട്ടാൻ തുടങ്ങി. അവസാനമായപ്പോൾ എനിക്ക് മാത്തമാറ്റിക്കൽ റീസണിംഗ് ലോജിക്കൽ റീസണിംഗ് ആയിരുന്നു മറ്റേത് പഠിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ഒരു താല്പര്യം, ആ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. പിന്നെയെന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ ഞാൻ ഈ എക്സാമിൻ്റെ കുറേ ദിവസം മുമ്പ് തന്നെ, ഒരു 2 months മുമ്പ് തന്നെ നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. ഓരോ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചുകൂടി എക്സാമിനോട് കുറച്ചുകൂടി നമുക്കൊരു ഫെമിലിയാരിറ്റി വന്നത് അപ്പം തൊട്ടാണ്. അതിനുമുമ്പ് വരെ നമ്മൾ പഠിക്കുന്നുണ്ട്, എല്ലാം ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയി പഠിക്കുന്നുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്, ഇത് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എടുത്ത അത്രയും അന്നത്തെ ദിവസം പോയി, അന്നത്തെ ദിവസം മൂട് മൊത്തം പോകും, പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷേ ഇപ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെ പഠിക്കേണ്ടത്, അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് എല്ലാം മനസ്സിലായി തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ കണ്ട് അതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള രീതിയെല്ലാം കിട്ടിയപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ട്രിക്ക് കിട്ടി, അതിനനുസരിച്ചുള്ള റിസൾട്ടും കിട്ടി തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടി എനിക്ക്, അവസാനമായപ്പോൾ എനിക്ക് കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. ഇത്രയും കാലം ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു, എനിക്കൊന്നും എത്തുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ സജീവ് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ ആൾക്കാരോടും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാമാണ് സജീവ് ഇപ്പോൾ പറഞ്ഞത്. അതായത് നമ്മളൊരു സബ്ജക്റ്റീവ് ഫോർമാറ്റിൽ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാഷണൽ ലെവൽ ഒബ്ജക്റ്റീവ് ഫോർമാറ്റ് എക്സാമിനേഷനാണ്. സോ അതിന് നമ്മൾ ഒരിക്കലും സബ്ജക്റ്റീവായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല, ഒബ്ജക്റ്റീവ് ആംഗിളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കണം. പിന്നെ നമുക്ക് ഒരു ഏരിയ മാറ്റി വെക്കാനായിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്കൊരു പേപ്പർ 1 അതിൽ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, മാത്തമാറ്റിക്കൽ റീസണിംഗ് ഒക്കെ നമുക്ക് മാറ്റി വെക്കാൻ ടെൻഡൻസി തോന്നും, മാത്സ് ആണല്ലോ എന്തൊരു പേടിയാണ്. പക്ഷെ അങ്ങനെയല്ല, അത് വളരെ പ്രാക്ടീസ് ചെയ്തെടുത്താൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുകയും അതോടൊപ്പം നമുക്ക് ഷുവറായിട്ട് സ്കോറ് കിട്ടും. നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കോർ തന്നെ ആ 2 papers വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, ഇതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ സജീവ് പറഞ്ഞത് ശരിക്കും ആപ്പിൾബീയുടെ സ്ട്രാറ്റജിയാണ്. ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് പേരോട് പറയുമ്പോൾ അത് ഫോളോ ചെയ്യുന്ന ഒരാൾ, ആ ഒരാൾ അത് ഫോളോ ചെയ്ത് വിജയിച്ച് നമ്മളോട് സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രൂവനാണ് ഇത്, ഈ സ്ട്രാറ്റജി കറക്റ്റാണ് എന്നൊരാൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. നമ്മൾ ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റഡി പ്ലാൻസ് കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് paper 1, paper 2 ഓരോ വീക്ക് എന്തൊക്കെ പോർഷൻസ് പഠിക്കണം, ആദ്യമായിട്ട് റിലേറ്റഡ് ആയിട്ട് ടെസ്റ്റ് പേപ്പേഴ്സ് ഏതൊക്കെ ചെയ്യണം എന്നൊരു കറക്റ്റ് ഒരു പ്ലാൻ ഇവിടുന്ന് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ വെച്ച് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നോ? കറക്റ്റായിട്ട് ടൈം അലോട്ട് ചെയ്ത് നമുക്ക് ഒരിക്കലും 1 week 1 week പ്ലാൻ ആണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 1 week കറക്റ്റ് ഫോളോ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. മാം സ്വാതി മാം ഞാൻ എപ്പോഴും ചോദിക്കും ടീച്ചറെ അടുത്ത്, എപ്പോഴും എനിക്ക് വേണം വേണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കുമായിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ തീർക്കുമായിരുന്നു. എനിക്കൊരു പേടിയായിരുന്നു, പെട്ടെന്ന് ഇത് തീർന്നില്ല അവസാനം എല്ലാം കൂടെ ഓവർലോഡ് ആവും എന്നുള്ളൊരു പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് കിട്ടുന്ന കിട്ടുന്ന വേഗം വേഗം ഞാൻ പഠിച്ചത് തീർക്കുമായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ഒരു രാവിലെ ഒരു 10 തൊട്ട് വൈകുന്നേരം ഒരു 5 വരെ ഞാൻ പേപ്പർ 2 വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. ആദ്യത്തെ ഒരു 3 months കൊണ്ട് ഞാൻ എല്ലാ കോൺസെപ്റ്റും പഠിച്ചെടുത്തു, എല്ലാതും.
ഞാനിപ്പോൾ പേപ്പർ റൗണ്ടിലെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മാത്സ് ഇതിലും കണക്കുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അക്കൗണ്ടിങ്ങിലായാലും ടാക്സിലായാലും എല്ലാം എനിക്ക് കണക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ സെമസ്റ്റർ എക്സാമിന് പോകുമ്പോൾ കണക്ക് ഒഴിവാക്കി ഞാൻ തിയറി മുഴുവൻ പഠിച്ചിട്ട് പോകുന്ന ഒരാളാണ്. എല്ലാവരും കണക്കിൽ മാർക്ക് മേടിക്കുമ്പോൾ ഞാൻ തിയറി ഇത് മാർക്ക് മേടിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ ഒരു സ്ട്രാറ്റജി ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി, നല്ലപോലെ എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എന്താ ചെയ്തതെന്ന് വെച്ചിരുന്നാൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ പഠിച്ചു. അപ്പോൾ എനിക്ക് എല്ലാത്തിനും സ്പീഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഡിവിഡൻഡ് തിയറീസിൻ്റെ പ്രോബ്ലംസ് ആയാലും ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ആയാലും അക്കൗണ്ടിങ് ആണെങ്കിലും എല്ലാതും ആണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കണക്കല്ലായിരുന്നു പഠിച്ചെടുത്തു. അതുപോലെ തന്നെ എനിക്ക് ഒരു തിയറി പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന വെറുതെ അത് പഠിച്ചിട്ട് പോകും, എഴുതാം എഴുതാം മാർക്ക് മേടിക്കുക, അത് അങ്ങനെ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. എസ് എ എഴുതാം മാർക്ക് മേടിക്കുക ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വർക്കാവുന്നതെന്നുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ എല്ലാം ക്ലിയർ കട്ടായ ഒരു പ്രിസൈസ് ആയ ഐഡിയ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയത്. അത് ഞാൻ വീഡിയോ നോക്കും, ഞാൻ സ്വന്തമായിട്ട് നോട്ട് എഴുതും, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അയച്ചു തന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു, അതിലെല്ലാം ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ട് എല്ലാം ഉണ്ടായിരുന്നു. ആ ബുക്കും ആ വീഡിയോയും മാത്രം ഞാൻ ഇവിടെ എന്തായാലും ഫോളോ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വേറൊരു വീഡിയോയോ വേറൊരു നോട്ടോ ബുക്കോ ഞാനൊന്നും ഫോളോ ചെയ്തിട്ടില്ല. ആ വീഡിയോ നോക്കുക, ആ നോട്ട് നോക്കുക, എഴുതുക, അത് തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് രാവിലെ 10 മുതൽ വൈകിട്ട് 4-5 മണി വരെ പഠിക്കുമായിരുന്നു. അത് നല്ലൊരു സ്റ്റഡി ടൈം ആണ്. കാര്യം ഈ പറഞ്ഞാൽ വാസ്റ്റ് ആണ് സിലബസ്. നമുക്ക് കൊമേഴ്സ് ആണെങ്കിലും പേപ്പർ 1 ആണെങ്കിലും ഒത്തിരി പഠിക്കാനുണ്ട്. പിന്നെ പഠിച്ചാൽ മാത്രം പോരാ, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യണം, എല്ലാം പാരലി നടക്കണം. അപ്പോൾ ഇത്രയും ഒരു ടൈമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ 6 മന്ത്സിൽ നമുക്ക് ക്വാളിഫിക്കേഷനിലേക്ക് എത്താനായിട്ട് പറ്റിയത്. അപ്പം ഇത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് അല്ലേ? അതെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ. ഞാൻ എക്സാം കഴിഞ്ഞ് അന്ന് വന്നു തന്നെ ഞാൻ നിർത്തിയിട്ടില്ല. ഒരു ദിവസം എന്തോ ഞാൻ റെസ്റ്റ് എടുത്തു, എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ റെസ്റ്റ് എടുത്തു, 1-2 ദിവസം ഞാൻ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി, പിന്നെ വീണ്ടും ഞാൻ വന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തന്നെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ തന്നെയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒത്തിരി സന്തോഷം അത് കേൾക്കാൻ. കാര്യം നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അത് പിന്നെയും പഠിക്കാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സന്തോഷം, ഇപ്പം ജനുവരി നടന്ന സെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല, പക്ഷെ നല്ല സ്കോർ ഉണ്ട്. ഞാൻ ആൻസർ കീ നോക്കിയപ്പോൾ അത്യാവശ്യം സ്കോർ ഉണ്ടായിരുന്നു, കിട്ടുന്ന വിചാരിക്കുന്നുണ്ട്, കിട്ടുന്ന പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. കാര്യം അതും നമ്മളെ ഈ പറഞ്ഞ നെറ്റിന് പഠിച്ചതിന് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും ഒത്തിരി സന്തോഷമുണ്ട് അത് അങ്ങനെ വന്ന് കേട്ടതിൽ. അപ്പോൾ അടുത്ത പ്ലാൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ പറഞ്ഞ JRFന് വേണ്ടി ഫുള്ളി നോക്കാനാണ് അല്ലേ? ഇനിയിപ്പോൾ JRFന് വേണ്ടി ട്രൈ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇവിടെ വരെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള തന്നെയാണ് തീരുമാനം. സജീവ് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളോട് ഒരു സന്തോഷം ഷെയർ ചെയ്തു. ശരിക്കും അത് നമുക്ക് കേൾക്കുമ്പോൾ അത്രയ്ക്ക് സന്തോഷം വന്നു. നമ്മളെല്ലാം സജീവ് വിളിച്ചു, നമ്മളോട് മെസ്സേജ് അയച്ചു, ഒത്തിരി ഒത്തിരി സന്തോഷമായിരുന്നു അത് കേൾക്കാൻ. അത് വളരെ ജെന്യുവൻ ആയിട്ട് ഉള്ളിൽ നിന്ന് പറഞ്ഞ കുറേ വാക്കുകൾ ഉണ്ടായിരുന്നു. അത് ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ജയിച്ച പോലെയാണ് തോന്നുന്നത്. കാര്യം ഞങ്ങൾ ഈ നാഷണൽ എക്സാമിന് പഠിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അത് പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ടാസ്ക് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്ത് ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് റിസൾട്ട്. അപ്പോൾ അത് ഒരാൾ ഇത്രയും ഹോൾ ഹാർട്ടഡ്ലി നമ്മളോട് അത് ഷെയർ ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷം നമുക്ക് വന്നു. അപ്പോൾ അതാണ് നമ്മൾ നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് സജീവ് വന്നു, നമ്മുടെ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്തു. അപ്പോൾ സജീവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. സജീവ് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കോളേജിൽ ചെന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞു അല്ലേ? അത് കേട്ടപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം വന്നു. അത് എങ്ങനെയുണ്ടായിരുന്നു ഈ വീട്ടിലെ റിപ്ലൈ, റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു റിസൾട്ട് അറിഞ്ഞപ്പോൾ? വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ചേട്ടന്മാർക്കൊക്കെ ആണെങ്കിലും അത്രയും സന്തോഷമായി. കാരണം ഞാൻ കുറേ നാളായിട്ട് ഇതിനു വേണ്ടിയുള്ള ഒരു ഇതാണ്, എനിക്ക് +1 തൊട്ടിട്ട് തന്നെ എനിക്ക് ടീച്ചിങ് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നിങ്ങനെ നെറ്റ് BED അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, ടീച്ചിങ് ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ബിസിനസ് ടീച്ചർ ആവണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷേ അത് എങ്ങനെ എന്താണെന്നുള്ളതൊന്നും അറിയിരുന്നില്ല. പിന്നെ PG എത്തിയപ്പോഴാണ് നെറ്റ് എന്ന് പറഞ്ഞൊരു ആഗ്രഹം വന്നത്. അപ്പോൾ അന്നുതൊട്ട് ഞാൻ വീട്ടുകാരോട് പറയുന്നത് തന്നെയാണ്, എനിക്കിതാണ് ആഗ്രഹം, ഞാൻ ഇതിന് മാത്രമേ പോകുള്ളൂ, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ MCOM എടുത്തതെന്ന്. പക്ഷെ അവരന്നൊന്നും വേറെ ഒന്ന് നോക്കിക്കൂടെ അങ്ങനെയുള്ളൊരു ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല, ഇതിനുള്ള സപ്പോർട്ട് തന്നെ തന്നിട്ടുള്ളൂ. ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴെല്ലാം അവർ വേറെ വേണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എപ്പോഴും സഹായിച്ചിട്ട് തന്നെയുള്ളൂ, എല്ലാ കോൺഫിഡൻസും നിന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ വട്ടം തന്നെ ഈ സൈക്കിൾ എഴുതുന്നതിന് മുമ്പ് ഞാൻ BED എടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അപ്പോഴും അച്ഛനും അമ്മയും പറഞ്ഞത് ഒരു വട്ടം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. ആ ട്രൈ ചെയ്ത് നോക്കി, അത് അത്രയും എഫേർട്ട് എടുത്ത് അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ ട്രൈ ചെയ്തു, അതിലെനിക്ക് റിസൾട്ടും കിട്ടി. അന്നത്തെ ആ റിസൾട്ട് നോക്കി അന്നത്തെ ആ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ലൊരു രാവിലെ അതായിരിക്കും. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ സ്വാതി മാമിൻ്റെ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു, നോക്കിയോന്ന് ഞാൻ കണ്ടായിരുന്നു. അത് നോക്കി അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ക്വാളിഫൈഡ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് കണ്ടു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നിലവിളിച്ച് കരയുകയാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ ഫ്രണ്ട്സ് ആയാലും അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അവരും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ കഴിഞ്ഞ വട്ടം ഓരോ വട്ടത്തെ റിസൾട്ട് അവർ എന്നോട് ചോദിക്കുമ്പോൾ കിട്ടിയോ കിട്ടിയോ ചോദിക്കും, അപ്പോൾ ഞാൻ ഇല്ല പറയും. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് അടുത്ത വട്ടം കിട്ടും, അടുത്ത വട്ടം കിട്ടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇനി എപ്പോൾ കിട്ടാനാന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ
അത് നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു, എത്ര ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. പിന്നെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പോയപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവിടെ നെറ്റ് കിട്ടുന്ന ആദ്യത്തെ ആൾ ഞാനാണെന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഞാൻ പഠിച്ച സ്കൂൾ മൗണ്ട് കാർമൽ എന്ന് പറഞ്ഞ സ്കൂളാണ്. അവിടെ പോയപ്പോൾ ടീച്ചേഴ്സ് എല്ലാം എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട് ഇത് കേൾക്കാൻ പറ്റിയതിൽ. അപ്പം ഇപ്പം പറഞ്ഞില്ലേ, ഒരു കഷ്ടപ്പാട് എടുത്ത് റൈറ്റ് ട്രാക്കിൽ കൂടെ പഠിച്ചാൽ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കാതെ ഈ പറഞ്ഞ പോലെ പഴയ പോലെ സബ്ജക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ടിരുന്നിരുന്നെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷേ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് അത് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. വർക്കൗട്ട് നന്നായിട്ട് വർക്ക് ചെയ്തു, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു, എക്സാം എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തു. ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, സജീവ് പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ സജീവ് റിസൾട്ടിലേക്ക് എത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോട്ടെ, JRF കിട്ടണം, ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ പോകണം, നമ്മളായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കണം, നമ്മളോട് പറയണം കാര്യങ്ങളൊക്കെ. അത് കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സന്തോഷമുണ്ട്, വന്നു, ദൂരെ നിന്നാണ്, ഒത്തിരി ദൂരെ നിന്നാണ് വന്നത്, വന്നു ഞങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്നു, ഈ വീഡിയോ ഷെയർ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതായത് മാർജിനലി നെറ്റ് മിസ്സായവർ, മാർജിനലി JRF മിസ്സായവർ, പിന്നെ മാർക്കിലേക്ക് അധികം അടുത്തെത്താതെ കുറച്ച് ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നവർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരോട് എന്താ സജീവിന് പറയാനുള്ളത്? ഞാനും ഇതേപോലെ അവരോടത്തെ റിസൾട്ട് നോക്കുമ്പോഴും എനിക്കും ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ആയിരുന്നു. പക്ഷേ നമുക്കുള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടോ, നമുക്കെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലംസ് ആയാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ 100% എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കുറച്ച് മാർക്കിനും അല്ലെങ്കിൽ കുറച്ച് പോയവരോട് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനും ഇവിടെ നെറ്റ് കിട്ടി എല്ലാവരും അങ്ങനെ അങ്ങനെ വന്നവരാണ്. നമ്മളിടുന്നൊരു ആഗ്രഹവും ഒരു എഫേർട്ടുണ്ട്, നമ്മളിടുന്നത് അത്രയും സത്യസന്ധമായിട്ടാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലർ വിചാരം, ഞാൻ ഉൾപ്പെടെയുള്ള ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചു, കോൺസെപ്റ്റ് പഠിച്ചു, കമ്പ്യൂട്ടറിന് മുമ്പ് പോയിരിക്കുന്നു, നമുക്കത് കിട്ടുന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്ക് ഇത്രയും കാലം. പക്ഷേ അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആ ആൻസറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് വരുമ്പോൾ നമുക്ക് അത്രയും ഹാപ്പിനെസ് കിട്ടുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞു വെച്ചത് ശരിക്കും ഞങ്ങളുടെ ആപ്പിൾ ബീയുടെ മോട്ടോ തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് നാളായിട്ട്, ഒരുപാട് വർഷമായിട്ട് ഞങ്ങളുടെ ടീം ഓഫ് എഡ്യൂക്കേറ്റേഴ്സ്, നമ്മുടെ ഹെഡ് കിരൺ സാർ, എല്ലാവരും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ കറക്റ്റ് വേയിൽ നമ്മൾ വർക്ക് ചെയ്യുക, എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആ റിസൾട്ട്, നമ്മളെടുത്ത എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അല്ലേ? അത് സജീവ് പറഞ്ഞതും അത് തന്നെയാണ്. ഒത്തിരി സന്തോഷം ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. നമ്മൾ സജീവിനെ ഇനിയും കാണും, അടുത്ത റിസൾട്ടുകളൊക്കെ അറിയുമ്പോൾ സജീവ് ഇനിയും വരും, നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് സന്തോഷം നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ സജീവ്, ഓൾ ദി ബെസ്റ്റ്, മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടു കൂടി എല്ലാ ബെസ്റ്റ് വിഷസും നേരുന്നു. ഇനിയും വരണം, സന്തോഷം.